തോട്ടിക്കാലം കുറച്ച് ദിവസമായിട്ട് നിന്റെ പറയുള്ളൂ. അവന് വേറെ പണിയൊന്നുമില്ല. നല്ല ചേർച്ചയായിരിക്കുന്നു. ഇതോട്ടാണോ എന്റെ പൊന്നോ? ഒന്ന് പതുക്കെ ബെഞ്ചൊടിഞ്ഞു പോവല്ലോ അല്ലേ? നിനക്ക് അറിഞ്ഞിട്ട പേരാടി അഞ്ചൊന്ന്, അഞ്ചല്ല ഒരാറാള് കാണും. ചേട്ടാ ബെഞ്ചിന്റെ പൈസ കൂടെ ചേർത്തിട്ടോട്ടോ, പുതിയത് മേടിക്കേണ്ടി വരും. ഇതെന്താണ് കണ്ടിട്ട് കാണാത്ത പോലെ പോണത്? അയ്യോ ആന്റി, ഞാൻ കണ്ടില്ലായിരുന്നു. ഇതെവിടെ പോണേന്ന്? ഞാൻ ഓഫീസിൽ പോയിട്ട് വന്നാ. അമ്മ അവിടെ ഇല്ലേ? ഇല്ല, അമ്മ നാട്ടിൽ പോയിക്ക. ആ ഞാനും ഓർത്ത് ചിത്രേശ്വര മോളുടെ കല്യാണത്തിന് കണ്ടില്ലല്ലോന്ന്. വരാ, ഞാൻ നന്നായി. ഒരുമാതിരി അവിയൽ സാമ്പാറൊക്കെ ആയിരുന്നു, പായസം ഇവിടെ ഒഴിച്ചിട്ട് അവിടം വരെ എത്തുമായിരുന്നു. വയറ് കേടായി, അമ്മ രക്ഷോട്ട്. ഓ, ഏതാ പാവപ്പെട്ട ഉള്ള പെണ്ണാണ് മോളെ, ആ ചെക്കൻ്റെ തലയിലായതാ. അവന്റെ വീട്ടുകാർ അത്ര ശരിയൊന്നുമല്ല, അവന്റെ തള്ള അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. മോളെ എവിടെയാണ് ഇപ്പൊ പഠിക്കുന്നത്? ഞാൻ ഇപ്പൊ പഠിക്കല്ല, ഞാൻ ഇവിടെ അടുത്തൊരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യാ. ജോലിക്കാരിയൊക്കെ ആയാ എന്റെ പൊന്നെ, അപ്പൊ ഇനിയിപ്പൊ കല്യാണമൊക്കെ നോക്കാം. പക്ഷെ തടിയൊക്കെ ഇത്തിരി കുറക്കണോട്ടാ, ഇത്രയും തടിയൊന്നും വേണ്ട. ഇത് കണ്ട, ഇതെന്താണ് ഈ കാണുന്നത്? ചാടി തുടിച്ച് ഒന്ന് ഒതുങ്ങണം മോളെ, ഇല്ലെങ്കിൽ വല്ല കുട്ടിയാനേനെ പോലെ ഒരുത്തനായിരിക്കും കിട്ടണം. നമ്മളെ എഴുന്നള്ളിച്ച് നടത്തണ്ടേ മോളെ ഇവനെയൊക്കെ? കൊറച്ച് നിന്നാ മതി, ശരിയാ? മോള് സുന്ദരിയല്ലേ. അപ്പൊ അമ്മേനോട് പറഞ്ഞേക്കട്ടെ അന്വേഷിച്ചെന്ന്. ശരി ആന്റി, ഞാൻ പറഞ്ഞേക്കാം അമ്മയോട്, അളവെടുക്കാൻ വന്നിട്ട് പോയി. പറഞ്ഞിട്ട് കാര്യമില്ല, തള്ളവിടല്ലേ മോള്, ആരെ ബഹുമാനിക്കാനാണ്. അത് ഞാൻ പറഞ്ഞേക്കാം. ഓ, അതും കേട്ട പുല്ല്. ഓ, ഇത് കണ്ടിട്ട് ഇപ്പൊ എനിക്ക് എല്ലാം വയ്ക്കാൻ തോന്നുന്നുണ്ടല്ലോ. എല്ലാം അടിപൊളിയുണ്ട്. നോക്ക്, ഈ ബ്ലൂ കൊള്ളാലേ. ആ കൊള്ളാം. ഒരു കാര്യം ചെയ്യ്, നീ എല്ലാം മേടിച്ചു. അപ്പൊ പിന്നെ നിന്റെ അപ്പന്റെ ക്രെഡിറ്റ് കാണാണോ എന്റെ ഇരിക്കണേ? നിർത്ത് നിർത്ത് നിർത്ത്, ആ മുകളിലത്തെ എടുത്ത്. ആ ഇത് കൊള്ളാം, ഇതെനിക്ക് ശരിയായിരിക്കും അല്ലേ? നിനക്ക്? ആ നിനക്ക് ടൈപ്പ് ഒന്നും വർക്കാവില്ലടി, വൃത്തിയായിട്ട് ആയിരിക്കും. എനിക്കൊക്കെ ആണെങ്കിൽ ഓക്കെ ആയിരിക്കും. നീ വല്ല ലൂസ് ടൈപ്പൊക്കെ നോക്കാൻ നോക്ക്, അതാ ബെറ്റർ. ചേട്ടാ ഒരു ചായ. ഡാ നീ എന്തിവിടാ? ഡാ ഞാനിപ്പോ എവിടെ വർക്ക് ചെയ്യുന്നേ? ആ അല്ല, നീ എന്തിവിടെ? എന്റെ ഫ്ലാറ്റ് തൊട്ടപ്പുറത്തില്ലടാ. എവിടെയാ? പിന്നെ അല്ലാണ്ട് നിന്റെ നമ്പർ എന്റെ ഇന്ന് പോയി. നമ്പറൊന്നുമില്ല ഇത്രയും കാലമായിട്ട്. അതുകൊണ്ടല്ലേടാ ഫോൺ. ഞാൻ എന്നാല് ബില്ല് അടച്ചിട്ട് വരാം. നിന്റെ ഗേൾ ഫ്രണ്ട് ആണ്? കൊളി കടാ. എന്തേ നടക്കട്ടെ. നീ എന്തേ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന? ഒന്ന് കുടിച്ചു തീർക്കാവോ? എന്റെ ഒരു കസിൻ ഉണ്ടായിരുന്നേ, അവനാണ് ഈ പടത്തത്തിൽ ഭയങ്കര പൊറോട്ട. അവന് പറ്റിയ ജോലി നിങ്ങളോട് നോക്കുമായിരുന്നു, ഒന്നും കിട്ടുന്നില്ല. അത്രയുള്ള കാര്യം എന്നോട് പറയണ്ടായിരുന്നോ? എടാ ഇതിനൊരു സ്പെഷ്യൽ ജോബ് ലിങ്ക് ഉണ്ട്, അതുവഴി നിനക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ജോലി കിട്ടും. ഇപ്പം ഡിഗ്രി ഇല്ലെങ്കിൽ, പടത്തത്തിൽ പൊറോട്ട ആണെങ്കിൽ, ഇപ്പൊ ഇംഗ്ലീഷ് അറിയില്ലെന്നുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ളവർക്കൊക്കെ പറ്റി ഇഷ്ടം പോലെ ജോലിയുണ്ട്. അതും 100% ഫ്രീ ആൻഡ് ജെനുവിൻ. അപ്പൊ അങ്ങനെ വർക്ക് ചെയ്യുന്നേ? അതൊന്നുമില്ല, ഞാനിപ്പോ നിനക്കൊരു ലിങ്ക് ഇട്ട് തരാം. ആ ലിങ്കിൽ കയറിയിട്ട് നീ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് ആ പയ്യന്റെ പേരിൽ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം. ഇതിൽ 2 lakh+ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അതും അക്രോസ് ഇന്ത്യ. മാത്രല്ല, ഇപ്പം എയർടെല്, HDFC, ടാറ്റ, സ്വിഗ്ഗി, സൊമാറ്റോ, ഇങ്ങനത്തെ വലിയ വലിയ കമ്പനീസ് ഇന്ന് ഡയറക്റ്റ് കോൺടാക്ട് കിട്ടും വിത്തൗട്ട് എനി ചാർജസ്. പിന്നെ ഇപ്പം അവരുടെ ടീമിന് അവിടുന്ന് ട്രാക്ക് ചെയ്യാനും പറ്റും. അടിപൊളി. ഇതിൽ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം പാർട്ട് ടൈം വേണോ, ഫുൾ ടൈം വേണോ, ഡേ ഷിഫ്റ്റ് വേണോ, നൈറ്റ് ഷിഫ്റ്റ് വേണോ, അതോ വർക്ക് ഫ്രം ഹോം വേണോ, ഇങ്ങനെ ഏത് ഓപ്ഷൻ വേണമെങ്കിലും നിനക്ക് ചൂസ് ചെയ്യാം. സാലറി പാക്കേജ് ഒക്കെ എങ്ങനെയാ? സാലറി ഇപ്പൊ എനിക്ക് തോന്നുന്നു ഫ്രഷേഴ്സിനൊക്കെ 25K to 30K വരെ ഉണ്ടാവുന്നത്. ഇപ്പൊ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണെങ്കിൽ അത് 40K+ വരെ പോകും. പിന്നെ ചില കമ്പനീസ് കുറെ ഫെസിലിറ്റീസും കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഫ്രീ ലാപ്ടോപ്പ്, മൊബൈൽ റീചാർജ്, ക്യാബ് സർവീസ്, ഇങ്ങനെ കുറെ പരിപാടികൾ ഉണ്ട് ഇതിൽ. ആ ലിങ്ക് അയച്ചേ, അവന് ഇപ്പൊ തന്നെ അയച്ചു കൊടുക്കട്ടെ. സമാധാനം, ഇപ്പൊ അയച്ചേരാ. അല്ല നമുക്കൊന്ന് അപ്ലൈ ചെയ്താലോ, ഇനി വല്ല സാലറി ഹൈക്ക് കിട്ടിയാലോ? വേണ്ടി വരും. എന്ത് പറ്റി? നീ ഇത് കണ്ടോ?
എന്റെ വയറ് ചാടിയടി. എനിക്ക് അടുത്ത ആഴ്ച ബാംഗ്ലൂർ ഒരു വെഡിങ് അറ്റൻഡ് ചെയ്യാനാ. എനിക്ക് അത്രയ്ക്കൊന്നും തോന്നുന്നില്ല. ആ നിനക്ക് എങ്ങനെ തോന്നാനാ? നിന്റെ ബോഡി മൊത്തം ഒരു ഷേപ്പിലല്ലേ ഇരിക്കണേ. എടി അവൻ സാരില്ല, നീ വർക്ക്ഔട്ട് ചെയ്താൽ ശരിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നീ ചുമ്മാ ടെൻഷൻ അടിക്കാതെ. ആ ബെസ്റ്റ് ആളാ പറയുന്നത്. നീ ആദ്യം നിന്റെ തടി ഒന്ന് ഉറക്കാൻ നോക്ക്. അല്ല നിനക്ക് വർക്കൗട്ട് ഒക്കെ ചെയ്ത് ഈ തടിയൊക്കെ ഒന്ന് കുറച്ചുകൂടെ. പെണ്ണുങ്ങളായ കുറച്ച് ഷേപ്പൊക്കെ വേണം. ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് നിന്നോടുള്ള കൺസേൺ കൊണ്ട് പറയാം. നീ വിഷമിക്കണ്ടാന്ന്, ഞാൻ നിനക്ക് നല്ലൊരു ഡയറ്റ് പ്ലാനും ഒരു എക്സസൈസ് റൂട്ടീനും ഒക്കെ സെറ്റ് ചെയ്തുതരാം. അത് ഫോളോ ചെയ്ത് തന്നെ നിന്റെ തടിയൊക്കെ താനെ കുറഞ്ഞോളും. അപ്പൊ നെക്സ്റ്റ് ടൈം വണ്ടറിലേ പോകുമ്പോ നിനക്ക് എല്ലാവരുടെയും കയറാനും പറ്റും. കഴിഞ്ഞ തവണത്തെ പോലെ ആവില്ല. രണ്ടു ദിവസം കൊണ്ട് തിന്നീർക്കാൻ എനിക്ക് കുറച്ച് സമയമെന്താ? കോപ്പ് എനിക്കില്ലാത്ത പ്രശ്നമുള്ള അവൾക്ക്. വണ്ണം കുറയ്ക്കാൻ പറയുന്നേ നാട്ടുകാരോ വീട്ടുകാരോ അതോ കൂട്ടുകാരോ? എന്റെ പൊന്നെ ചേച്ചി, ഇനി അപ്പുറത്തെ വീട്ടിലെ പട്ടിയും കൂടെ എന്നെ ഉപദേശിക്കാൻ ബാക്കിയുള്ളു. അത് വിവരമുള്ളവർക്ക് പറയില്ല. ജനിച്ച അന്ന് തൊട്ട് കേൾക്കുന്ന നിനക്ക് തടി കൂടുതലാ, നിനക്ക് ആ ഡ്രസ് ചേരില്ല, നടന്നു വരുമ്പോൾ ഉരുണ്ട പോലെ ഇരിക്കുന്നു, ഇവർക്കൊക്കെ ബാക്കിയുള്ളൊരു ജഡ്ജ് ചെയ്യാനല്ലാതെ വേറെ ഒരു പണിയില്ലേ? പേരെന്താന്നാ പറഞ്ഞേ? അഞ്ജു. അല്ലേ വേണ്ട, പേരിലൊക്കെ എന്തിരിക്കുന്നു അല്ലേ? നമ്മളെ പോലുള്ളവരൊക്കെ നമ്മുടെ ഫിഗർ വെച്ചിട്ടാണല്ലോ കാറ്റഗറൈസ് ചെയ്യുന്നത്. ചക്കപ്പോത്ത്, വീപ്പക്കുറ്റി, പൊണ്ണിത്താറാവ്, ആനക്കുട്ടി, ഇതൊക്കെ ഞാനും കുറെ കേട്ടതാ. ആദ്യമൊക്കെ സ്നേഹം കൊണ്ടാന്ന് വിചാരിച്ചു, പിന്നീടല്ലേ കാര്യം മനസ്സിലായ. എന്നോട് ഇതുപോലെ കുറെ നായിന്റെ വാക്കുകൾ പറഞ്ഞിട്ടുള്ള തടിച്ചിയാണ്, കല്യാണം നടക്കത്തില്ലെന്ന് വരെ പറഞ്ഞു എന്റെ വീട്ടുകാർ ഉൾപ്പെടെ. പിന്നെ അവർക്ക് കിട്ടുന്ന അവസരമൊക്കെ ഇൻസൾട്ട് ചെയ്തങ്ങ് വിടും, അവർക്കൊരു സുഖം. ഇത് കേട്ട് വണ്ണം കുറയ്ക്കാനും ഫുഡ് കൺട്രോൾ ചെയ്യാനും ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു, പിന്നെ ഡിപ്രഷനിലാ ചെന്നെത്തിയ. എന്നിട്ടെന്താ അവസാനം? ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ തടിയുടെ അല്ല പ്രശ്നം, നാട്ടുകാരുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. അതോടുകൂടി ആ പരിപാടി ഞാൻ നിർത്തി. പോയി ചാവാൻ പറയടോ, നമ്മുടെ തടി കൊണ്ട് നമുക്ക് പ്രശ്നമില്ല, പിന്നെ ഇവമാർക്കൊക്കെ എന്തിന്റെ കഴപ്പാ? തടിയില്ലാത്തവർക്ക് എന്താ അസുഖം വരുന്നില്ലേ? എന്റെ ഹെൽത്തിനെ ബാധിക്കുവാണെങ്കിൽ ഞാൻ അന്നേരം തന്നെ തടി കുറയ്ക്കും, അല്ലാതെ നാട്ടുകാരെ പറഞ്ഞിട്ട് കുറയ്ക്കത്തില്ല. അത് ശരിയാ, എനിക്കിതുവരെ ഈ തടി ഒരു ഇഷ്യൂ ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഇപ്പം നിങ്ങൾക്ക് എന്തിന്റെ കുഴപ്പമാണെന്ന് എനിക്കറിയത്തില്ല. അവരെന്തെങ്കിലും പറയുമ്പോൾ നമ്മളെന്തെങ്കിലും തിരിച്ചു പറഞ്ഞാൽ നമ്മൾ ഔട്ട്കാസ്റ്റായി പോകുന്നൊരു പേടിയായിരുന്നു എപ്പോഴും. അല്ല ചേച്ചി, മറ്റേ പ്രാഞ്ചിയേട്ടൻ സിനിമയിലെ പോലെ പുണ്യാളൻ ഡ്രസ് മാറി വന്നോന്നല്ലോ അല്ലേ? ആ ബെസ്റ്റ്, അമ്പലത്തിൽ പോകാത്ത അമ്മയുടെ വായിന്ന് ചീത്ത കേൾക്കുന്ന എന്നോടോ? ഇനിയിപ്പോ ചോക്ലേറ്റ് ആവാലോ. താങ്ക് യു. ടാ അളിയ, ഉത്സവത്തിന്റെ ആനയിൽ നിലത്തിട്ടെന്ന് തോന്നിട്ടാ വെറുതെ ഇരുന്നിങ്ങനെ തിന്നേണ്ടോ? ചേട്ടാ. യെസ്. അതെ, ഒരെണ്ണം അങ്ങ് തന്നു കഴിഞ്ഞാ ഉണ്ടല്ലോ, ഉത്സവവും ചെണ്ടവേളവും എല്ലാം ഞാൻ ഇപ്പൊ തന്നെ ലൈവായിട്ട് കാണിച്ചുതരാം. വാ. അല്ല പോവാണോ? വാ നിക്കുന്ന. അത് പൊളിച്ചു ഇരിക്കട്ടെ. ഗുണ്ടുമണി എന്തായി? ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് റുപ്പീസ് 25,000 ടു റുപ്പീസ് 50,000 വരെയുള്ള ജോബുകൾ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക, വലിയ വലിയ കമ്പനീസിന്റെ ഡയറക്റ്റ് കോൺടാക്ട്സും ജോബ്സും ഇന്റർവ്യൂസും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും.
സെയിൽസ്, മാർക്കറ്റിംഗ്, ടെലികോളിംഗ്, ഇങ്ങനെ നിരവധി ഓപ്ഷൻസ് ആണ് ഇതിൽ ലഭിക്കുന്നത്. അപ്പോൾ എത്രയും വേഗം ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.